ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം ഈ സത്യവെളിച്ചം എന്ന പ്രോഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ 12 അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. 12 അധ്യായത്തിൻ്റെ 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനാധാരമായിട്ട് വായിക്കുന്നത്. 47 ക്ലാസ്സാണ്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ടു പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ബഥാന്യയിൽ വീണ്ടും എത്തുന്നു. ഷിമോൻ്റെ ഭവനത്തിൽ യേശുവിനോടുകൂടെ ലാസറും പന്തിയിലിരിക്കുന്നു. ലാസറിൻ്റെ സഹോദരിമാർ വിവിധങ്ങളായ ശുശ്രൂഷകൾ യേശുവിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നു. അവിടെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നു. പരീശന്മാരും കൂട്ടരും യേശുക്രിസ്തുവിനെതിരായി നീങ്ങുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കി ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും തയ്യാറായി മുൻപോട്ട് വരുന്നു. അതൊക്കെയാണ് 12 അധ്യായത്തിലെ പശ്ചാത്തലം. നാം ഇന്ന് ഇപ്പോൾ വായിച്ചത് യേശു ക്രിസ്തു പുരുഷാരവുമായി സംസാരിച്ചിട്ട് അവരെ വിട്ടു മറഞ്ഞു, അവരിൽ നിന്ന് മാറിപ്പോയി എന്നാണ്. അതിനു മുമ്പ് കർത്താവ് അവരോട് പറയുന്നുണ്ടായിരുന്നു, വെളിച്ചമുള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകണം. അവിടെ കർത്താവ് അത് പറയുമ്പോൾ കർത്താവ് താൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള അവകാശവാദം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് പറയുന്നത്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകണം, ഇരുളിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. വെളിച്ചം ഞാൻ നിങ്ങളോട് കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യണം എന്നുള്ളത് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് അവരിൽ നിന്ന് മാറിപ്പോയത്. അവിടെ കർത്താവ് ചെയ്ത നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഈ പുരുഷാരം അവനിൽ വിശ്വസിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് യഹൂദ ജനത്തിൻ്റെ ഹൃദയ കാഠിന്യത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രമാണ്. എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, എത്രയോ അടയാളങ്ങൾ കാണിച്ചു, എത്രയോ നിസ്തുല്യങ്ങളായ പഠിപ്പിക്കലുകൾ അവരുടെ മുൻപാകെ അവരെ പഠിപ്പിച്ചു കേൾപ്പിച്ചു, എത്രയോ അവകാശവാദങ്ങൾ നടത്തി, മരിച്ച ലാസറിനെ വരെ ഉയർപ്പിച്ച് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ജനത്തിൻ്റെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ 37 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇത് അന്നത്തെ യഹൂദജനത്തിൻ്റെ ചിത്രമാണെങ്കിൽ
ഇന്നത്തെ ലോകത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ആര് എന്നുള്ളത് ലോകത്തിൻ്റെ മുൻപാകെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം, തൻ്റെ ജീവിതം, തൻ്റെ പഠിപ്പിക്കലുകൾ ഇവയെല്ലാം നിസ്തുല്യമാണ്. ഈ വ്യക്തിത്വത്തോട് തുലനം ചെയ്യുവാൻ കഴിയുന്ന മറ്റൊരുത്തരെയും ചരിത്രത്തിൽ ഇന്നുവരെയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിൻ്റെ മരണമോ സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഏറ്റുവാങ്ങിയ പ്രായച്ചിത്ത മരണമാണ്. ക്രിസ്തുവിനെ അടക്കിയെങ്കിലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ലോകത്തിൻ്റെ മുൻപാകെ ക്രിസ്തു ആര് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ തെളിവുകളാണ്. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് ചരിത്രത്തിൽ ഉണ്ടായിട്ടും ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനോ ക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ കഴിയാതെ മനുഷ്യർ ഇന്നും ഹൃദയ കാഠിന്യത്തോടെ മുൻപോട്ട് പോകുന്നതാണ് ലോകത്തിലെവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. നൂറ്റാണ്ടുകളായി ഈ സത്യം അനേകരിലൂടെ ലോകത്ത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ പ്രസംഗത്തിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ ലോകം മുഴുവൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ജനത്തിൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലും ഒരു പങ്ക് ഹൃദയം തുറക്കപ്പെട്ടവരായി, വെളിച്ചം കണ്ടെത്തിയവരായി ക്രിസ്തുവിന് മുൻപിൽ മുട്ടുമടക്കുവാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ അനേകരും അവനിൽ വിശ്വസിച്ചില്ല, അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് നാം വായിച്ചത്. അത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി കൂടിയാണ്. 38-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. യെശയ്യാപ്രവചനം 53-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ആ വേദഭാഗത്ത് ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊന്ന് എടുത്ത് വായിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 1-ാം വാക്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇത് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൃദയം കഠിനപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഈ ജനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ അവരത് വിശ്വസിച്ചില്ല എന്നുള്ളത് ശരിയാണ് എങ്കിൽ തന്നെയും അതങ്ങനെ സംഭവിക്കുമെന്നുള്ളത് മുൻകൂട്ടി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ 39-ാം 40-ാം വാക്യങ്ങളിലേക്ക് വരുമ്പോഴും അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു. 40-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല എന്നുകൂടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്താ കാരണം? അവർ സത്യത്തിൻ്റെ നേരെ കണ്ണടച്ചപ്പോൾ, അവർ യാഥാർത്ഥ്യത്തിൻ്റെ നേരെ മറുതലിച്ച് നിന്നപ്പോൾ അംഗീകരിക്കാൻ തയ്യാറാതെ അവർ മതബന്ധനത്തിൻ്റെ കീഴിലും മതത്തിൻ്റെ കെട്ടുപാടുകളിലും മറ്റുമായി തുടർന്ന് മുൻപോട്ട് പോയപ്പോൾ, അവസരങ്ങൾ ലഭിച്ചിട്ടും നിഷേധിച്ച് മുൻപോട്ട് പോയപ്പോൾ, അവർ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി മുൻപോട്ട് പോയപ്പോൾ, ഇപ്പോൾ ഇതാ ദൈവം തന്നെ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം 40-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അവർ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി മുൻപോട്ട് പോയി അനുതാപത്തിനും മാനസാന്തരത്തിനും അവസരങ്ങൾ കൊടുത്തു. യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ തെളിവുകൾ അവരുടെ മുൻപാകെ ധാരാളം നിരത്തിക്കൊടുത്തു. എന്നിട്ടും അവർ അംഗീകരിക്കാതെ മറുതലിച്ച് മുൻപോട്ട് പോയപ്പോൾ ഇതാ ദൈവം തന്നെ അവർ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം, അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം, അവർക്ക് കാണുവാൻ കഴിയാതെ വണ്ണം, അവരുടെ മനം തിരിഞ്ഞ് സൗഖ്യമാകുവാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണിന് കുരുട്ട് ബാധിപ്പിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർത്ഥാൽ അവരുടെ ആത്മീക കണ്ണുകൾ കുരുട്ടാക്കിക്കളഞ്ഞു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ അതിന് വിപരീതമായ ഒരു സംഭവം 41-ാം വാക്യത്തിൽ യെശയ്യാവിൻ്റെ അനുഭവം എടുത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 41-ാം വാക്യം, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. യെശയ്യാവ് രേഖപ്പെടുത്തിയ വാക്കുകളാണ് ഇപ്പോൾ നാം ഇവിടെ കണ്ടത്. ആ ജനത്തിൻ്റെ
അവസ്ഥ കണ്ട് അവർ വിശ്വസിക്കാതിരുന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. ഇതൊക്കെ യെശയ്യാവ് രേഖപ്പെടുത്തി യെശയ്യാ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ നാം അത് കണ്ടത്. എന്തുകൊണ്ട് യെശയ്യാവ് രേഖപ്പെടുത്തി? യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു എന്നുള്ളതാണ്. യെശയ്യാവ് തേജസ് കണ്ടതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ്. അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെ യെശയ്യാവ് കണ്ട അനുഗ്രഹീതമായ ഒരു രംഗമുണ്ട്. ആ വാക്യഭാഗം സുപരിചിതമാണ് എങ്കിലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ചില വാക്യങ്ങൾ: ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6-6 ചിറകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് കണ്ട വളരെ അനുഗ്രഹീതമായ ഒരു ദർശനം. ആ ദർശനത്തിൽ യെശയ്യാവ് ആരെയാണ് കണ്ടത്? കർത്താവിനെയാണ് കണ്ടത്. ഇവിടെ കർത്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, മഹത്വപൂർണനായ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെയുമാണ് യെശയ്യാവ് തൻ്റെ ദർശനത്തിലൂടെ കണ്ടത്. ഉസ്സീയാ രാജാവാകട്ടെ, ലോകത്തിലെ പ്രഗത്ഭന്മാരായ ഏത് രാജാക്കന്മാരുമാകട്ടെ, മരിച്ചു മാറ്റപ്പെടും. എന്നാൽ മരണമില്ലാത്തവനായി, മരണത്തെ ജയിച്ചവനായി, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ എന്നേക്കും വസിക്കുന്ന ഒരുവനേയുള്ളൂ. ലോകത്തിൻ്റെ ഭരണാധികാരികളൊക്കെ മാറി മാറി വന്നേക്കാം, അവരൊക്കെ മരണത്തിലൂടെ മാറ്റപ്പെട്ടേക്കാം. ഇവിടെ പറയുന്നു, ഉസ്സീയാ രാജാവും മരിച്ചു, പക്ഷേ ആ ആണ്ടിലും ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനമുണ്ട്. അതാരുടെ സിംഹാസനമാണ്? ക്രിസ്തുവിൻ്റെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ കണ്ട കാഴ്ച ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമി മുഴുവൻ അവൻ്റെ മഹത്വം നിറഞ്ഞിരിക്കത്തക്ക വിധത്തിൽ മഹത്വധാരിയായ ക്രിസ്തുവിനെയാണ് യെശയ്യാവ് അവിടെ കണ്ടത്. ആ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവ് ആ മഹത്വത്തിൻ്റെ മുൻപിൽ വീണിട്ട് പറയുന്നുണ്ട്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ദൈവത്തെയും ദൈവമഹത്വത്തെയും ഉൾക്കണ്ണുകൾ കൊണ്ട് ശരിയായി കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് ആ മഹത്വത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ കഴിയുന്നത്, ആ മഹത്വത്തിൻ്റെ മുൻപിൽ കുറവുകൾ അംഗീകരിക്കുവാൻ കഴിയുന്നത്. ഇതാണ് ഇന്നിൻ്റെയും ആവശ്യം. ലോകത്തിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ മഹത്വപൂർണനായ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുന്നവർക്ക് അവൻ്റെ മുൻപിൽ മുട്ടുമടക്കാതിരിക്കാൻ കഴിയില്ല, തങ്ങളുടെ കുറവുകൾ തുറന്നു സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അവരിങ്ങനെ പറയും, കർത്താവേ, ഞാൻ പാപിയാണ്, പാപിയായ എൻ്റെ പാപത്തോട് അവിടുന്ന് ക്ഷമിച്ചു തരണമേ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണല്ലോ അവിടുന്ന് കാൽവറിയിൽ വരുത്തിയത്. ഇത് അംഗീകരിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയും. യെശയ്യാവ് അവൻ്റെ ദർശനം കണ്ടതുകൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞത് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പക്ഷേ പള്ളിപൃഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. 42-ാം വാക്യത്തിൽ അനേകർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതിരുന്നു, അവരുടെ ഹൃദയം കഠിനപ്പെട്ടു, യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ പുറംതിരിഞ്ഞു നിന്നു, ദൈവം തന്നെ അവരുടെ കണ്ണ് കുരുടാക്കി. എന്നാൽ യെശയ്യാവിൻ്റെ ഉദാഹരണത്തിലൂടെ പറയുന്നു, താൻ ദർശനത്തിൽ ദൈവമഹത്വം കണ്ടപ്പോൾ താൻ ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ തന്നെ തന്നെ താഴ്ത്തുന്നു. ഇതൊക്കെ രേഖപ്പെടുത്തുവാനും പറയുവാനും തനിക്ക് സാധിച്ചു. അനേകർ ക്രിസ്തുവിനെതിരായി നിൽക്കുമ്പോൾ അനേക പ്രമാണിമാർ ക്രിസ്തുവിൽ വിശ്വസിപ്പാനും ഇടയായി. സമ്മിശ്ര പ്രതികരണമാണ് എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞ നല്ലൊരു പങ്കാളികളും യഹൂദന്മാരെ പേടിച്ച്, പ്രത്യേകിച്ച് പരീശന്മാരെ പേടിച്ച് അത് തുറന്നു പറയാൻ കഴിയാതെ രഹസ്യ ശിഷ്യന്മാരായി തുടർന്നത് നമുക്ക് വേറെയും തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അനേകർ അവനിൽ വിശ്വസിച്ചു, പക്ഷേ പള്ളിപ്രഷ്ടരാകാതിരിക്കാൻ
പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും അവരൊക്കെ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. 43-ാമത്തെ വാക്യം ഞാനതൊന്നുകൂടെ എടുത്തു വായിക്കുന്നു. ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ദൈവത്താൽ മാനിക്കപ്പെടുന്നവർക്കാണ് ജീവിതത്തിൽ ദൈവീക അനുഗ്രഹങ്ങളോടെ മുൻപോട്ട് പോകാൻ കഴിയുന്നത്. കേവലം മനുഷ്യരാലുള്ള മാനത്തെ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അധപ്പതനമാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന് കൊടുക്കേണ്ട മുൻഗണന കൊടുക്കാൻ കഴിയുന്നില്ല. ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി ജീവിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നാം ദൈവത്തെ മാനിക്കേണ്ടതായിട്ടുണ്ട്. ദൈവമഹത്വം കണ്ട നാം ആ മഹത്വത്തെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ മുൻപിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ ആ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. ഇവിടെ പറയുന്നു, ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനം അന്വേഷിച്ച് അതിന് മുൻഗണന കൊടുത്ത് അധികം സ്നേഹിച്ച ഒരു കൂട്ടം പ്രമാണിമാരെയും ഇവിടെ എടുത്തു കാണിച്ചിരിക്കുക. തുടർന്ന് യേശു പറയുന്ന ചില വാക്കുകളാണ് 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാക്യങ്ങളിൽ കർത്താവ് താൻ തന്നെ പിതാവുമായുള്ള തൻ്റെ അഭേദ്യമായ ബന്ധത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്. 44-ാം വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കർത്താവ് പറയുന്നത്. സമാനമായ ചില വാക്യങ്ങൾ വേറെയും യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. 5-ാം അധ്യായം 24-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ വചനം കേൾക്കുന്നവർ ആരെയാണ് വിശ്വസിക്കുന്നത്? എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നു. അത് തന്നെ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെയാകുന്നു വിശ്വസിക്കുന്നത്. വീണ്ടും 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സമാനമായ മറ്റൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല, എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പോൾ എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെയും അറിയുന്നു. 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം, എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. ഈ വാക്കുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് എന്നെ അയച്ച പിതാവ് എൻ്റെ വാക്ക് വിശ്വസിക്കുന്നെങ്കിൽ ആ പിതാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ക്രിസ്തുവും പിതാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് ഈ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. ഇതെല്ലാം കർത്താവ് താൻ തന്നെത്താൻ വന്നവനല്ലെന്നും പിതാവിൻ്റെ ആലോചന അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെന്നും പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും പിതാവിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവനാണെന്നും എന്നെ വിശ്വസിച്ചാൽ നിങ്ങൾ പിതാവിനെയാണ് വിശ്വസിക്കുന്നത് എന്നും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം യഹൂദ പശ്ചാത്തലത്തിൽപ്പെട്ട ആളുകളോടാണല്ലോ, അവർ യഹോവയായ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ ആ ദൈവത്താൽ അയക്കപ്പെട്ട പുത്രനിൽ അവർ വിശ്വസിക്കാത്തത് കൊണ്ടാണ് കർത്താവ് ഈ നിലയിൽ അവരോട് എടുത്ത് ഈ യാഥാർത്ഥ്യങ്ങൾ പറയേണ്ടി വരുന്നത്. 46-ാം വാക്യങ്ങൾ, എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു ക്രിസ്തു അവകാശപ്പെട്ടത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവനാരും ഇനിയും ഇരുളിൽ നടക്കുന്നില്ല. ഇരുൾ ആ പദം പാപത്തിൻ്റെ ഒരു സാദൃശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ദുഷ്ടനും ദുഷ്ടപ്രവൃത്തികൾക്കും കീഴ്പ്പെട്ടുള്ള ജീവിതത്തെ കുറിക്കുന്നു. അത് വിവിധ നിലകളിൽ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ അന്ധകാരത്തിൽ നിന്നാണ് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. എഫസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവെങ്കിലേക്ക് കടന്നു വരുന്നതിന് മുൻപുള്ള അനുഭവത്തെയും ജീവിതത്തെയുമാണ് ഇരുളിൻ്റെ അനുഭവമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇനിയും ഇരുളിലല്ല നടക്കേണ്ടത്, ഇരുളിലല്ല വസിക്കേണ്ടത്, അവർ വെളിച്ചത്തിൽ വസിക്കണം. അതിന് ഞാൻ സാക്ഷാൽ വെളിച്ചമായി ലോകത്തിൽ വന്നവനാണ്.
അടുത്തത് എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാനത്ര ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എന്നാൽ അടുത്ത വാക്ക് പറയുകയാണ്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധി വരുവാൻ പോകുന്നു. ഞാൻ ലോകത്തിൽ വന്നത് ന്യായം വിധിക്കാനല്ല, രക്ഷിക്കുവാനാണ്, പാപത്തിൽ നിന്ന് വിടുതൽ തരുവാനാണ്, പാപിക്ക് രക്ഷിതാവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ എൻ്റെ വചനം കൈക്കൊള്ളുന്നില്ലെങ്കിൽ ഈ വചനം നിമിത്തം ഒരു ന്യായവിധി വരുവാൻ പോകുന്നു. സുവിശേഷം നിമിത്തം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. ഈ വാക്കുകളെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ മുൻപിൽ ഇന്നുവരെ ഹൃദയം തുറക്കപ്പെടാത്ത ആരെങ്കിലും ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടി പറയട്ടെ, ഈ സുവിശേഷം നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സന്ദേശമാണ്. ഇത് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുന്നുവെങ്കിൽ പാപത്തിൻ്റെ മോചനമുണ്ട്. എന്നാൽ ഇതിനെ തിരസ്കരിച്ചാൽ, ഇത് വേണ്ടെന്ന് വെച്ചാൽ, ഈ സുവിശേഷം നിമിത്തം ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇത് കേട്ടില്ല എന്ന് പറയുവാൻ കഴിയില്ല, ഞാനത് അറിഞ്ഞില്ല എന്ന് പറയുവാൻ കഴിയില്ല. ഇന്ന് ഒരിക്കലൂടെ ആവർത്തിച്ച് സുവിശേഷം നിങ്ങളെ രക്ഷിക്കുന്നു, ക്രിസ്തു നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു, ആ സന്ദേശം കേൾപ്പിക്കുകയാണ്. ഈ വാക്കുകൾക്ക് മുൻപിൽ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തുക, ക്രിസ്തുവിന് മുൻപിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക, ഹൃദയം തുറന്ന് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. ഈ വചനം നിമിത്തം ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. 48-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എന്നിട്ട് അടുത്ത് പറയുക, ഞാൻ ഈ പറയുന്നതൊന്നും സ്വയമായിട്ട് പറയുന്നതല്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. പിതാവ് പറഞ്ഞതുപോലെ പറയുന്നു, പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുന്നു, പിതാവിന് പ്രസാദകരമായി ജീവിക്കുന്നു, പിതാവിനാൽ അയക്കപ്പെട്ടവനായി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നു. ഇതാവർത്തിച്ച് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനായി മനുഷ്യവേഷമെടുത്ത് ചരിത്രത്തിൽ വന്ന യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല, മറ്റൊരു രക്ഷാമാർഗം ദൈവത്താൽ ഒരുക്കപ്പെട്ടതില്ല. ഏക രക്ഷാമാർഗം, അത് യേശു ക്രിസ്തു. 50-ാമത്തെ വാക്യം, അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു, ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംസാരിക്കുന്നു. ഇത് നിത്യജീവന് ആധാരമായ സന്ദേശമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടി? ലോകം നശിച്ചു പോകരുത്, പുത്രൻ വിശ്വസിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീരണം. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് നിത്യജീവൻ തരുവാനാണ്. യേശു ക്രിസ്തുവിലൂടെ മാത്രം നിത്യജീവൻ. യേശു ക്രിസ്തു ചെയ്ത അത്ഭുത അടയാള പ്രവൃത്തികളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, തനാരാണെന്നുള്ളത് ലോകത്തിന് മുൻപാകെ വ്യക്തമാക്കി. അനേകർ തന്നെ വിശ്വസിക്കാൻ തയ്യാറായി. ഒരു വശത്ത് അനേകർ തനിക്കെതിരായി നീങ്ങുമ്പോഴും തൻ്റെ മഹത്വത്തിന് മുൻപിൽ മുട്ടുമടക്കുവാൻ നല്ലൊരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. പുരുഷാരത്തോട് പറയുകയാണ്, ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ്, ഞാൻ രക്ഷിതാവായി വന്നവനാണ്, എന്നാൽ ഞാൻ പറയുന്ന ഈ വാക്ക് നിമിത്തം ഒരു ന്യായവിധി ഒടുക്കത്തെ നാളിൽ വരുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ആ ന്യായവിധി തിരുവെഴുത്ത് പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അത് ദൈവം നിയമിച്ച കാര്യമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ ന്യായവിധിയിൽ നിന്നുള്ള വിടുതലിൻ്റെ മാർഗമാണ് യേശു ക്രിസ്തു. ലോകത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നവൻ, മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്ന് കാൽവറിയിലെ ക്രൂശിൽ കയറിയവൻ, ക്രൂശിലെ മരണം കൊണ്ട് അവസാനിക്കാതെ കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, ഇന്നും ജീവിക്കുന്നവൻ, ആ മഹത്വത്തെ കണ്ട് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ആരൊക്കെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീരും. അതിന് വെളിച്ചമായി ലോകത്തിൽ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അന്ധകാരത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിക്കുവാൻ വന്ന യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവിൽ വെളിച്ചം കണ്ടെത്തുക, നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.